സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ നടപടികൾ ഉണ്ടാവുന്നുണ്ട്, ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നുള്ളൊരു അഭിപ്രായമാണല്ലോ ഇപ്പൊ അവിടെ നിന്ന് വന്നത്. അതെങ്ങനെ ജനങ്ങൾക്ക്? പാവപ്പെട്ട ജനങ്ങളുടെ വീട് നശിച്ചു, അവരുടെ ഉപകരണങ്ങൾ നശിച്ചു, അവരെ കന്നുകാലികൾ നശിച്ചു, അവരുടെ എല്ലാ കാര്യങ്ങളും നശിച്ചു പോയ ഒരാൾക്ക് എന്ത് നടപടിക്രമമാണ് ഇതിനകത്ത് ചെയ്യാനുള്ളത്? സർക്കാരിൽ ആശ്രയിക്കുകയല്ലാതെ വേറെ ഏതെങ്കിലും നടപടിക്രമമായിട്ട് ജനത്തിന് മുന്നോട്ട് പോകാൻ ഒക്കുവോ? ജനങ്ങള് ഒരു കാരണവശാലും ജനങ്ങൾക്കൊന്നും ചെയ്യാനോ? ജനങ്ങൾ സർക്കാരിൻ്റെ കൂടെ കൂടെ നിൽക്കും. സർക്കാർ ജനങ്ങളോടൊപ്പമാണെങ്കിൽ ജനങ്ങൾ സർക്കാരിൻ്റെ കൂടെ നിൽക്കും. ഇത് വാഗ്ദാനമല്ലാതെ ജനങ്ങൾക്ക് ഒരു ഗുണവും ലഭിക്കുന്നില്ല. അതുകൊണ്ട് ആ രീതിയിൽ പോകുന്നത് ശരിയല്ല. അതുകൊണ്ട് ജനങ്ങൾക്ക് പ്രയോജനകരമായ രീതിയിൽ സർക്കാർ പ്രവർത്തിച്ചാൽ മാത്രമേ ജനങ്ങൾക്കും സർക്കാരിൻ്റെ കൂടെ നിൽക്കാൻ. പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്താണ്? പ്രധാനപ്പെട്ട റോഡുകൾ, റോഡുകളെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ അന്ന് നശിച്ച റോഡുകൾ അതേ പടി തന്നെ കിടക്കുന്നു. ചില റോഡുകളൊക്കെ ഈ പൊക്കുന്നതല്ലാതെ ഇടവഴികളിലുള്ള റോഡുകൾ തകർന്നു കിടപ്പുണ്ട്. ജനങ്ങൾ ഏറ്റവും കൂടുതൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന, പാവങ്ങൾ ഏറ്റവും കൂടുതൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന റോഡുകളെല്ലാം തകർന്നു കിടക്കുകയാണ്. പാവപ്പെട്ടവൻ്റെ വീടുകളെല്ലാം നശിച്ചു കിടക്കുകയാണ്. ലൈഫിലൂടെയെങ്കിലും ആ വീട് കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഇരുന്നിട്ട് പോലും ഇപ്പോൾ അതിൻ്റെ ഒരു പ്രാരംഭ പ്രവർത്തനങ്ങളും ഇതുവരെ നടന്നിട്ടില്ല. തലവടി പഞ്ചായത്ത് എന്ന് പറയുന്നത് മെയിൻ രണ്ട് ആറുകളും പിന്നെ അതുപോലെ തന്നെ ചെറിയ ചെറിയ തോടുകളും ഒക്കെ കടന്നു പോകുന്ന ഒരു പ്രദേശമാണ്. ഏതെങ്കിലും ഒരു തോട് നവീകരിച്ചെന്ന് പറഞ്ഞതുകൊണ്ട് ഇവിടുത്തെ വെള്ളപ്പൊക്കത്തിന് മാറ്റമുണ്ടാകത്തില്ല. രണ്ടാമത് 5 വർഷം കഴിഞ്ഞു ഈ വെള്ളപ്പൊക്കത്തിൻ്റെ കെടുതി ജനം അനുഭവിച്ചിട്ട് അതിൻ്റെ നടപടിക്രമമായിട്ട് 2018 അഞ്ച് വർഷം കഴിയുന്നു. ഒരു പ്ലാനെങ്കിലും ഇത് സംബന്ധിച്ച് ആലോചിക്കുകയോ അല്ലെങ്കിൽ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി അത് നടപ്പിലാക്കാനുള്ള ക്രമീകരണമോ നാളെ ഇതുവരെ നടത്തിയിട്ടില്ല. അങ്ങനെ പോകുന്ന ഒരവസ്ഥയിൽ ഇതെല്ലാം നടന്നു, ഒരു അരിത്തോട് മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവിടെ നടന്നത് കൊണ്ട് മാത്രം ഇവിടുത്തെ വെള്ളപ്പൊക്കം മാറുമെന്ന് പറയുന്നതിനോട് യാതൊരു അർത്ഥവുമില്ല. അതായത് ഇനി ഒരു മഴ വരുമ്പോൾ കൂടുതൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം. കുട്ടനാടെ സംബന്ധിച്ച് പറയുകയാണ്, ഇനി ഒരു വെള്ളപ്പൊക്കം ഇതിലും രൂക്ഷമായി ഉണ്ടാകും. AC റോഡിന്റെ, അതായത് AC കനാല് അത് പിന്നെ വൃത്തിയാക്കി വെള്ളമൊഴുകി പോകാനുള്ള ക്രമീകരണം ചെയ്യാത്ത ഒരു നടപടികളുമായി മുന്നോട്ട് പോയി AC റോഡ് മാത്രം കിളത്തി മുന്നോട്ട് പോയി ഇതിലും രൂക്ഷമായ വെള്ളപ്പൊക്കത്തെ നേരിടുന്നത്. കൈനേരിയും മുട്ടാറുമാണ് ഏറ്റവും കൂടുതൽ ദുരന്തങ്ങളെ ഏറ്റുവാങ്ങിയ രണ്ട് പഞ്ചായത്തുകൾ. ഒരുപക്ഷെ ഇവിടെ സൂചിപ്പിച്ച കണക്ക് വെള്ളമൊക്കെ ഒഴുകി ഇവിടെ വരുന്നുവെങ്കിലും അല്ലെ ഇവിടെ കമ്പിക്കുന്നു എങ്കിൽ തന്നെ ഏതാനും ദിവസങ്ങൾ കൊണ്ട് തന്നെ ഇവിടുന്ന് ഒഴുകിപ്പോവുകയും ഇത് ഈ മുട്ടാർ പ്രദേശത്തെ ഏകദേശം ഒരു 10 ദിവസം തങ്ങിയിട്ടാണ് അവിടുന്ന് വെള്ളം ഒഴിഞ്ഞു പോകുന്നത്. കഴിഞ്ഞ ദിവസം ഒരു സമീപ ജില്ലയിൽ ഒരു റെഡ് അലേർട്ടോ പോലും ഇല്ലാഞ്ഞിട്ട് പോലും 2 ദിവസം മഴ പെയ്തപ്പോൾ മുട്ടാർ എന്ന പ്രദേശം മുഴുവൻ മുങ്ങി. എൻ്റെ ഉൾപ്പെടെ ഭവനം അവിടെ 99% വീടുകളിലെ വെള്ളം അകത്ത് കയറി വലിയ ഭീഷണിയായിരുന്നു എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കേണ്ടത്. 2018 ഇങ്ങോട്ട് കഴിഞ്ഞാലേ പ്രളയ സമാനമായിരുന്നു ഓരോ വെള്ളപ്പൊക്കങ്ങളിലും. ഈ കുട്ടനാട്ടിനെ മൊത്തത്തിൽ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ ഇതിനൊരു 2018 സംബന്ധിച്ചോളം പറഞ്ഞ ഗവൺമെൻറ് ഒത്തിരിയേറെ സഹായം ചെയ്തതെല്ലാം ഇവിടുത്തെ ആൾക്കാർക്കറിയാം. പക്ഷേ തുടർന്ന് നമുക്ക് ഈ ശാശ്വതമായ ഒരു പരിഹാരം, ഈ വെള്ളപ്പൊക്കത്തെ നമുക്ക് ശാശ്വതമായ ഒരു പരിഹാരം നേടിയെടുക്കാൻ വേണ്ടി ഇവിടെ ഒത്തിരി സജഷൻസ് വന്നു. അതെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി ഈ പ്രദേശത്തെ മുഴുവൻ ഈ വെള്ളപ്പൊക്ക ദുരിതത്തിൽ നിന്ന് സംരക്ഷിച്ചെങ്കിൽ മാത്രമേ ഒരു തലമുറ ഇവിടെ നിലനിൽക്കത്തുള്ളൂ. അല്ലെ ഇവിടുന്ന് കുട്ടനാട്ടിൽ നിന്നാണ് 20% ആൾക്കാരും പലായനം ചെയ്തു പോകുന്ന ഒരു സ്ഥിതിവിശേഷം കൂടെ ഉണ്ടായിരിക്കുകയാണ്.